പ്രളയക്കെടുതിയിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് തണൽ വടകര നിർമ്മിച്ച സ്നേഹഭവനങ്ങൾ കൈമാറി. വയനാട് പനമരം പഞ്ചായത്തിലെ പാലുകുന്നിൽ നിർമ്മിച്ച വീടുകളുടെ സമർപ്പണം ഞായറാഴ്ച നടന്നു. തണൽ സ്ഥലം വാങ്ങി നിർമ്മിച്ച ഈ വീടുകൾ 16 കുടുംബങ്ങൾക്ക് അത്താണിയായി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രളയം തകർത്ത പ്രദേശങ്ങളിൽ സാന്ത്വന സ്പർശവുമായി തണൽ പ്രവർത്തകർ എത്തുകയായിരുന്നു. പ്രളയബാധിത ജില്ലകളായ കോഴിക്കോട്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം എന്നിവിടങ്ങളിൽ തുടക്കം മുതൽ തന്നെ തണൽ ഇടപെട്ടിരുന്നു. താൽക്കാലിക ഷെൽട്ടറുകളും വീട്ടുപകരണങ്ങളും ഭക്ഷണവും ആദ്യഘട്ടത്തിൽ തന്നെ എത്തിക്കുകയും വീടുകളും കുടിവെള്ള സ്രോതസ്സുകളും വൃത്തിയാക്കുകയും ചെയ്തു. 100 വീടുകൾ റിപ്പയർ ചെയ്ത് ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചെത്തിയവർക്ക് താൽക്കാലിക താമസ സൌകര്യം ഒരുക്കി. രണ്ടാംഘട്ടത്തിൽ സ്ഥിരതാമസ സൌകര്യം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കർണാടകയിലെ കുടക് ജില്ലയിൽ 100, വയനാട് ജില്ലയിൽ 80, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി 90 വീടുകളുമടക്കം 270 വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു. വയനാട്ടിലെ പൊഴുതന പഞ്ചായത്തിൽ 1, പനമരം പഞ്ചായത്തിൽ 16, മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ 4, തിരുനെല്ലി പഞ്ചായത്തിലെ തോൽപ്പെട്ടിയിൽ 10, ഇടുക്കിയിൽ 15, തൃശൂരിൽ 4 വീടുകൾ നിർമ്മിച്ചു. 1.5 കൊണ്ടാണ് പനമരത്ത് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായത്. ഇവയുടെ സമർപ്പണമാണ് ഞായറാഴ്ച നടന്നത്. വീടുകളുടെ ഔപചാരികമായ ഉദ്ഘാടനവും താക്കോൽദാനവും മാനന്തവാടി MLA OR കേളു നിർവഹിച്ചു. 45 ദിവസം കൊണ്ട് ഈ രൂപത്തിൽ 16 വീടുകൾ യാഥാർത്ഥ്യമാക്കിയത് അത്ഭുതമാണെന്ന് MLA പറഞ്ഞു. 45 ദിവസം കൊണ്ടാണ് ഈ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ ആക്കിയത് എന്ന് വിചാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. 45 ദിവസം കൊണ്ടാണ് ഈ 16 വീടുകളും ഇതിനാവശ്യമായിട്ടുള്ള മതിലുകളും ഫാത്ത് വേയും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, എല്ലാ കാര്യങ്ങളും ശരിയാക്കി. അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്നേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദുരന്തം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുകയും പിന്നീട് എല്ലാം മറക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. എല്ലായ്പ്പോഴും ഒന്നിച്ചു നിൽക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവണമെന്ന് MLA കേളു പറഞ്ഞു. നമ്മൾ ദുരന്തം വരുമ്പോൾ മാത്രമാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നമ്മൾ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദൗർബല്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വന്ന വഴി മറന്നു പോവുകയും ഒന്നിച്ച് ചേരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ദൗർബല്യമായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവണം. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനൊരു സംഘടനയോ ഇങ്ങനൊരു ഡോക്ടറെയോ ഇതിന്റെ സംഘാടകരെയോ നമ്മൾ മനസ്സിൽ പോലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ ഒരു ദുരന്തമുണ്ടായപ്പോ എവിടുന്നോ വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ മനസ്സിലുണ്ടാവണ്ടേ എന്നും തീർച്ചയായിട്ടും നമുക്ക് എന്നും അത് മനസ്സിലുണ്ടാവണം. നമ്മുടെ നാട്ടിലെ സ്നേഹവും സഹോദരിയും ഒക്കെ ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാക്കുന്നതിന് അതിവേഗ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് വീടുകൾ യാഥാർത്ഥ്യമാക്കിയത്. പ്രദേശങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിലാണ് ഇവയുടെ നിർമ്മാണ രീതികളും ഡിസൈനും രൂപപ്പെടുത്തിയത്. വെള്ളപ്പൊക്ക കെടുതികളുടെ നാശനഷ്ടങ്ങൾ കുറക്കുന്ന രീതിയിൽ ഫ്രീഫാബ് വീടുകളാണ് നിർമ്മിച്ചത്. ഫില്ലറുകളിൽ തീർത്ത തറനിരപ്പിൽ GI പൈപ്പ് ഉപയോഗിച്ച് വി ചാനൽ ചുവരുകൾ നിർമ്മിച്ച, വി ബോർഡ് സീലിംഗും ഓടുമേഞ്ഞ മേൽക്കൂരയും കൊണ്ട് മനോഹരമാക്കിയ ഈ പ്രകൃതി സൗഹൃദ വീടുകൾ കാലങ്ങളോളം നിലനിൽക്കുന്നവയാണ്. മറ്റു പരമ്പരാഗത വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതി ദുരന്തങ്ങളുടെ നാശനഷ്ടങ്ങൾ കുറയുന്നു എന്നതാണ് ഈ നിർമ്മാണ രീതിയുടെ പ്രത്യേകത. കാലങ്ങൾ കഴിഞ്ഞാലും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി നിർമ്മിക്കാനും കഴിയുന്ന മെറ്റീരിയലുകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. Thank you.
അതാത് സ്ഥലങ്ങളിൽ പഞ്ചായത്തുകളും ജില്ലാ ഭരണകൂടങ്ങളുമാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാതെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവരെയാണ് ഈ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. സെന്റിന് 45,000 രൂപ തോതിൽ പനമരം പാലക്കുന്നിൽ 60 സെന്റ് സ്ഥലം ഏറ്റെടുത്ത ഒരു കുടുംബത്തിന് 550,000 രൂപ മുതൽ മുടക്കിൽ 460 ചതുരശ്ര അടിയിൽ 2 കിടപ്പുമുറികളോടുകൂടിയ വീട് നിർമ്മിക്കുകയായിരുന്നു. കുടിവെള്ള പദ്ധതി, ബയോഗ്യാസ്, ഗതാഗത സംവിധാനം, വീടുകളുടെ ഫർണിച്ചർ തുടങ്ങിയ അനുബന്ധ സൌകര്യങ്ങൾ ഉൾപ്പെടെ 9,55,000 രൂപയാണ് ഒരു വീടിന് ചെലവ്. മൊത്തം 1.5 കോടി ചിലവിലാണ് പനമരം പാലക്കുന്നിലെ ഈ വില്ല പ്രൊജക്ട് പൂർത്തിയാക്കിയത്. ഇത്തരമൊരു മഹത്തായ സേവനം നടത്താൻ സന്മനസ് കാണിച്ച തണൽ പ്രവർത്തകരെ MLA കേളു അഭിനന്ദനം അറിയിച്ചു. 16 കുടുംബത്തിനെ കണ്ടെത്താനും അവർക്ക് സ്ഥലം വാങ്ങാനും അവർക്ക് വീട് വെച്ചു കൊടുക്കാനും ഒക്കെ ഒരു മനസ്സ് അവിടെ കാണിച്ചു എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മുടെ തണലിന്റെ സംഘടനാ പ്രവർത്തകരെയും ഡോക്ടർ ഇദ്രീസിനെയും ഒക്കെ തന്നെ ഈ അവസരത്തിൽ ഞാൻ ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുമുള്ള നന്ദിയും അഭിനന്ദനങ്ങളും ഔദ്യോഗികമായി തന്നെ ഞാനിവിടെ അറിയിക്കുകയാണ് അദ്ദേഹത്തെ. ഞായറാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ സബ് കലക്ടർ ഉമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. തണൽ ചെയർമാൻ ഡോക്ടർ വി ഇദ്രീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോൺസർമാരായ ഫറൂഖ് എറണാകുളം, അഹമ്മദ് ആജി പത്തായക്കോടൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സതീദേവി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ നേർന്നു. പനമരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി മോഹനൻ സ്വാഗതവും തണൽ സെക്രട്ടറി ടി ഐ നാസർ നന്ദിയും പറഞ്ഞു. വജ്രത്തിലക്കവുമായി പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് 2 വയസ്സിലേക്ക് പിറന്നാൾ ആഘോഷങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ നിരവധി സമ്മാനങ്ങളുമായി പാർക്കോ ഒരുങ്ങിക്കഴിഞ്ഞു. 1 സമ്മാനം 1,00,000 രൂപയുടെ ഡയമണ്ട് സെറ്റ്, 2 സമ്മാനം 50,000 രൂപയുടെ ഡയമണ്ട് സെറ്റ്, 3 സമ്മാനം 25,000 രൂപയുടെ ഡയമണ്ട് സെറ്റ്. കൂടാതെ വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കിഴിവും 10% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും കല്യാണ പാർട്ടികൾക്ക് സ്പെഷ്യൽ ആനുകൂല്യങ്ങളും. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്, റിലേഷൻസ് ഫോറെവർ, NH ബൈപാസ്, വടകര. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാട്ടുവാർത്ത.news.